സഹാക്കളെ, സുഹൃത്തുക്കളെ, കേരളം ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് എന്ന വലിയ പ്രചാരവേലയായിരുന്നു മാധ്യമങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ചത്. വസ്തുതാപരമായി ഞങ്ങൾ കഴിഞ്ഞ ജനകീയ പ്രതിരോധ ജാഥയിലും സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഉള്ള ഉത്കണ്ഠ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. മാർച്ച് മാസം 31-ാം തീയതി ആകുമ്പോഴേക്ക് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് നൽകേണ്ടിയിരുന്ന 40,000 കോടിയിലധികം റുപ്യ നൽകാതിരിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരള ഗവൺമെൻറ് ഉജ്ജ്വലമായ രീതിയിലുള്ള മെയ്വഴക്കത്തോടെ കൃത്യമായിട്ട് അതിൻ്റെ സാമ്പത്തിക അച്ചടക്കത്തോടെ നന്നായി മുന്നോട്ടേക്ക് പോയി എന്നുള്ളതാണ് മാർച്ച് കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ അനുഭവം. 20,000 കോടി റുപ്യയുടെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തിൽ തന്നെ ഉണ്ടായി. ആഭ്യന്തര വരുമാനത്തിൽ 26,000 കോടിയുടെ വർധനവ് നേടാനായി എന്നുള്ളത് അതൊരു ചരിത്ര റെക്കോർഡായിരുന്നു. കാരണം ഗവൺമെൻറ്റിന് നന്നായിട്ട് മനസ്സിലായി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കേരളം മാറാതിരിക്കണമെങ്കിൽ ആഭ്യന്തര വരുമാനത്തിൽ റെക്കോർഡ് വർധനവുണ്ടാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഈ 26,000 കോടി റുപ്യയുടെ വർധനവുണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചത്. തനത് നികുതി വരുമാനത്തിൽ 50% വർധനവുണ്ടായി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുതരം സാമ്പത്തിക പ്രതിരോധം പോലുള്ള നിലപാടുകളെ മറികടക്കാൻ കേരളത്തിനായി എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വക നൽകുന്ന സാമ്പത്തിക മാനേജ്മെൻറ്റ് കേരളം കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ 100-ാം വാർഷികം കേരള ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് തന്നെ വിശദമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തി വരികയാണ്. വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് 603 ദിവസമായിരുന്നു. തുടർന്നിനി അങ്ങോട്ട് 603 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ചേർന്നാണ് ആ ചരിത്രപ്രസിദ്ധമായ 100-ാം വാർഷിക സമ്മേളനത്തെ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ഉദ്ഘാടനം ചെയ്തത്. ഇനി അങ്ങോട്ട് വലിയ രീതിയിൽ വിപുലമായ രീതിയിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച 603 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി നടക്കാൻ പോവുകയാണ്. ഒരു വലിയ പോരാട്ടം നവോത്ഥാന സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ വളരെ ശക്തമത്തായ ഒരു ഇടപെടലായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നടന്നത്. വ്യക്തി കേന്ദ്രീകൃതമായ പോരാട്ടമല്ല, നവോത്ഥാന മുന്നേറ്റമെന്ന് വൈക്കം സത്യാഗ്രഹം തെളിയിക്കുകയുണ്ടായി. ഏതായാലും ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഫ്യൂഡൽ ജീർണതയും അതിൻ്റെ മേലെ കെട്ടിപ്പോക്കിയ മുതലാളിത്ത വികസനപാതയും ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിരവധിയായ ജീർണമായ അന്ധവിശ്വാസ ജടിലമായ പല പരിപാടികളും സംഘടിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായൊരു അധ്യായം രചിച്ച വൈക്കം
സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികം സമുചിതമായി ആചരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് അത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ മുമ്പോട്ടേക്ക് വന്ന സമീപനത്തെ ജനങ്ങളാകെ ശ്ലാഘിക്കുകയാണ്. വലിയ രീതിയിൽ അംഗീകാരം നൽകുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 24-ാം തീയതി AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ദേശീയ സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്വാഗതസംഘ രൂപീകരണം ഇന്നലെ നടക്കുകയുണ്ടായി. സ്വാഭാവികമായും തുടർന്നങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലയിലും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായുള്ള നിരവധി അനുഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിൽ CPIM നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പഠന കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ നിരവധിയായ പരിപാടികൾ പ്ലാൻ ചെയ്ത് പ്രാവർത്തികമാക്കാൻ പോവുകയാണ് 24-ാം തീയതിക്ക് ശേഷം. തീർച്ചയായിട്ടും ഒരു നാഴികക്കല്ലായി വൈക്കം സത്യാഗ്രഹത്തെ കേരളത്തിലെ പുരോഗമനവാദികളാകെ സ്വീകരിക്കപ്പെട്ടു. അതിൻ്റെ ഓർമ്മകൾ വളരെ പ്രധാനമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായും കേരളത്തെ ഒരു മതനിരപേക്ഷ കേരളമാക്കി രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് അനിവാര്യ ഘടകങ്ങളിലൊന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആൾക്കൂട്ട അക്രമത്തിന് വിധേയമായി കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് മധുവിനെ വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ 2018 February 22 മധു കൊല്ലപ്പെട്ടത്. തുടർന്ന് ഗവൺമെൻറ് വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടൽ നടത്തി കൃത്യമായും ഈ കൊലക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ, ആൾക്കൂട്ട കൊലപാതകമാണെങ്കിലും അതിന് മുൻകൈയെടുത്ത് ഈ കൊലപാതകം സംഘടിപ്പിച്ചവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും ഫലപ്രദമായിട്ട് ആ കേസ് സംഘടിപ്പിച്ച് കൂറുമാറ്റങ്ങളെല്ലാം ശക്തിയായിട്ടുണ്ടായിട്ട് പോലും നല്ല രീതിയിൽ അത് പൂർത്തിയാക്കാൻ സാധിച്ചു. അതിനെ തുടർന്ന് ഇപ്പോൾ അതിൽ പ്രതികളാക്കപ്പെട്ട 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരെയും കോടതി ശിക്ഷിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആയുധം കയ്യിലെടുത്ത് ആൾക്കൂട്ട മനഃശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി പാവപ്പെട്ടവരായ മനുഷ്യർക്കെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ ഈ ഗവൺമെൻറ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി മധുവധക്കേസ് തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിലുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. April 5 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക തൊഴിലാളി പോരാട്ടം ഡൽഹിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അഖിലേന്ത്യാ കർഷക സംഘത്തിൻ്റെയും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി 10,000-ക്കണക്കിന് ആളുകളാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്ന് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാംലീല മൈതാനത്ത് ഒത്തുചേർന്നത്. ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു താക്കീതെന്ന നിലയിൽ നടന്ന ആ സമരത്തിൻ്റെ തുടർച്ചയായി ഇന്ത്യയിലുടനീളം കർഷക തൊഴിലാളികളുടെ ആഭിമുഖ്യത്തിലുള്ള 10,000 ഗ്രാമങ്ങളിൽ 25,000 പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം തുടർച്ചയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നു വരാൻ ഇനി അങ്ങോട്ടുള്ള സന്ദർഭങ്ങളിൽ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ രാമനവമിയുടെ പേരിൽ ഇന്ത്യയിലുടനീളം
വർഗീയ കലാപങ്ങൾക്ക് വേദിയൊരുക്കുക എന്ന സംഘപരിവാറിൻ്റെ അജണ്ട. ഇപ്രാവശ്യം നിരവധി സംസ്ഥാനങ്ങളിൽ പ്ലാൻ ചെയ്ത് കലാപത്തിലേക്ക് നയിക്കുന്ന നില സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം. നമുക്കറിയാം, VHP, ബജ്രംഗ് ദൾ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് രാമനവമി, ദുർഗാപൂജ, വിജയദശമി തുടങ്ങിയ ആഘോഷങ്ങൾ ശോഭയാത്രയും മറ്റ് വിവിധ രീതിയിലുള്ള പരിപാടികളിലൂടെ മതധ്രുവീകരണത്തിനിടയാകുന്ന രീതിയിലുള്ള നിരവധിയായ സംഭവങ്ങളും പരിപാടികളും അരങ്ങേറുന്നത്. രാമനവമി ദിനാഘോഷത്തിൻ്റെ മറവിൽ തീവ്ര ഹിന്ദുത്വ ശക്തികൾ ആക്രമണം അഴിച്ചുവിടുകയും നിരവധി സംസ്ഥാനങ്ങളിൽ ബംഗാൾ ഉൾപ്പെടെ ശക്തമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ശക്തികൾ സമാധാന സന്ദേശവുമായി രംഗത്തിറങ്ങുന്ന കാഴ്ചയും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ ബംഗാളിൽ സംഘടിപ്പിക്കാൻ സാധിക്കുകയുണ്ടായി. ഹുഗ്ലി, റിഷ്ദ, ഹൗറ, ഷിപ്പൂർ, കൽക്കത്ത തുടങ്ങിയിട്ടുള്ള മേഖലയിൽ വിവിധ മതവിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നതിൽ നിന്ന് ഭിന്നമായി എല്ലാ ജനവിഭാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ശക്തിയായ ജനങ്ങളുടെ ഐക്യനിര ഉയർത്തി മുമ്പോട്ടേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായി. ഹൗറയിൽ നടന്ന സമാധാന റാലിയെ പോലീസ് മൃഗീയമായിട്ട് കടന്നാക്രമിക്കുകയുണ്ടായി. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ തന്നെ വാഹനത്തിൽ നിന്ന് വലിച്ച് താഴെയിടുകയും ആക്രമിക്കുകയും ചെയ്യുന്ന നില ഉണ്ടായി. ബാരിക്കേഡുകൾ തകർത്ത് പോലീസിൻ്റെ അതിക്രമങ്ങളും നിരോധവും ലംഘിച്ച് ആയിരക്കണക്കിന് ആളുകൾ റാലി തുടർന്നു എന്നുള്ളത് വളരെ ആവേശകരമായ മറ്റൊരു കാര്യമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം, NCERTയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചരിത്രത്തിൻ്റെ വിവിധ വശങ്ങളെ ഒഴിവാക്കുന്നു എന്നുള്ള പുതിയ വാർത്ത കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് RSS അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാവും. വിദ്യാർത്ഥികളുടെ പാഠഭാഗങ്ങൾ ഒഴിവാക്കി അവരെ കുറേയും കൂടി ഭാരം കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്നായിരുന്നു അവരുടെ വാദം. മുഗൾ സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള എല്ലാ ചരിത്രവും ഒഴിവാക്കുകയാണ്. അതേപോലെ മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയാണ്. വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന RSSന്റെ നിരോധനത്തെയും ഗാന്ധി വധത്തെ തുടർന്നുണ്ടായ ആ ഭാഗമാകെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒന്നാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഏകപക്ഷീയമായി വിദ്യാഭ്യാസ മേഖലയിലെ സിലബസ് എന്തായിരിക്കണമെന്ന് പോലും തീരുമാനിച്ച് വർഗീയ ശക്തികൾക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ IT ചട്ടഭേദഗതിയെ സംബന്ധിച്ചും വലിയ വിമർശനമാണ് ഇന്ത്യയിലുടനീളം ഉയർന്നു വന്നിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വ്യാജമോ തെറ്റായതോ ആയ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുക എന്ന പുതിയ നിലപാടാണ്
ഇപ്പോൾ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെക്കുന്നത്. പി ഐ ബി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണം എന്നിപ്പോൾ തീരുമാനിക്കുകയാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോക്ക് ഈ അധികാരം നൽകുന്നതിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉപഭോക്താക്കളെയും ഒരുതരം സെൻസറിങ്ങിന് വിധേയപ്പെടുത്തുക എന്നുള്ള സംഭവമാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ക്രിസ്തീയ ജനവിഭാഗങ്ങൾ ജന്തർ മന്ദിറിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഏതാണ്ട് 79 സംഘടനകൾ ചേർന്ന് സംഘടിപ്പിച്ചത്. അവിടെ വളരെയേറെ ശ്രദ്ധേയമായി കണ്ട ഒരു കാര്യം, സുപ്രീംകോടതിയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ആസ്ഥാനം എന്ന നിലയിലാണ് അവർ ഡൽഹി തിരഞ്ഞെടുത്തത് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. 21 സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ 698 വലിയ രീതിയിലുള്ള ആക്രമങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു എന്നാണ് അവർ രേഖാമൂലം എഴുതി കൊടുത്തത്. 598 കേന്ദ്രങ്ങളിൽ നടന്ന ഓരോന്നായിട്ട് ഓരോന്നായിട്ട് അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. RSSൻ്റെ പ്രസിദ്ധീകരണമായ ഓർഗനൈസറിൻ്റെ January 2023 കവർ സ്റ്റോറി ക്രിസ്മസ് ആഘോഷത്തിൻ്റെ എല്ലാ ശോഭയും കെടുത്തത്തക്ക രീതിയിലുള്ള ഒന്നായിരുന്നു എന്ന് ഇന്ന് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ആഭ്യന്തര രംഗത്തെ ഏറ്റവും ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടുന്ന 3 വിഭാഗങ്ങൾ എന്ന രീതിയിൽ RSSകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾവാൾക്കറുടെ പുസ്തകം വിചാരസാര, അതിൽ ആന്തരിക ശക്തികളെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിച്ചതിൽ എതിർക്കപ്പെടേണ്ടുന്ന 3 വിഭാഗങ്ങൾ മുസ്ലിമും ക്രിസ്ത്യാനിയും മാർസിസ്റ്റുമാണ് എന്ന വിശകലനം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിൽ മതധ്രുവീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വർഗീയ ശക്തികൾ RSSൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ലൈഫ് മിഷൻ വഴി 174 ഭൂരഹിതരായ ഭവനരഹിതർക്ക് വീട് ലഭിച്ചത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഭവന സമുച്ചയങ്ങൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് കൈമാറിക്കൊണ്ടാണ് ഈ ഭവന സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചത്. നാളിതുവരെ 340,040 കുടുംബങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് വീട് ലഭിച്ചു കഴിഞ്ഞു. 60,160 വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ നടന്നു വരികയാണ്. ഇതിനു പുറമെ 25 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകാനും വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിനും വേണ്ടിയുള്ള പദ്ധതികൾ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. ആ ശ്രമം മുമ്പോട്ടേക്ക് നയിക്കുകയാണ്. ഇരുപത് 200,000 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇൻ്റർനെറ്റ് സൗജന്യം നൽകും എന്ന് പ്രകടനപത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കിയതാണ്. ആ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണിപ്പോൾ നീങ്ങിവരുന്നത്. ഡിജിറ്റൽ ഓൺലൈൻ സൗകര്യങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുന്നതിനുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തി വരികയാണ്.
പാവപ്പെട്ട മനുഷ്യർക്ക് ഇൻ്റർനെറ്റ് സൗകര്യം നൽകുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ കെ ഫോൺ മുഖേനയുള്ള പദ്ധതി വൻ കുതിപ്പാണ് കേരളത്തിൽ നേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖരുടെ പങ്ക് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികളായ ഇ ഡി, കസ്റ്റംസ് എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും അവസാനത്തെ വാർത്ത. അന്വേഷണത്തിനിടെ ആരെങ്കിലും പങ്ക് വെളിപ്പെട്ടാൽ അവർക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് അനുമാനിക്കാൻ ഒരു കാരണവുമില്ല എന്നാണ് അത് തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും വേട്ടയാടുന്നതിനു വേണ്ടിയുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുടെ അവസാനത്തെ ഒരു ശ്രമം കൂടിയാണ് ഇപ്പോൾ അവസാനിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാലിന്യമുക്തമായ കേരളം സൃഷ്ടിക്കുന്നതിനു വേണ്ടി വരുന്ന രണ്ടാം തീയതി മുതൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികൾ, പരിപാടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, അതിൻ്റെ താഴെ തലം വരെയുള്ള പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഓരോ പ്രദേശത്തും ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഫലപ്രദമായി ബോധവൽക്കരണവും ശുചീകരണ പ്രവർത്തനങ്ങളും പ്രായോഗികമായ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വൺ ടേം നൽകേണ്ടുന്ന ഫീസുമായി വലിയ രീതിയിലുള്ള വാർത്താ ശൃംഖലകൾ ശക്തിയായിട്ട് കേരളത്തിൽ അങ്കലാപ്പ് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രചാരവേലയാണ് സംഘടിപ്പിക്കുന്നത്. വലിയ വീട് നിർമ്മിക്കുമ്പോൾ കോടാനുകോടി ഉറുപ്പിയ ചെലവഴിക്കുന്ന വീടുൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ആഡംബര വീടുകൾ നിർമ്മിക്കുന്നവരിൽ നിന്ന് ആദ്യഘട്ടത്തിലുള്ള ഒരു ഫീസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ നികുതിയിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. താരതമ്യേന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുറവായ ഒന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വരുമാനമുണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ വർഷവും 5% വർധന ഉണ്ടാവണമെന്ന നമുക്കെല്ലാം അറിയുന്നതുപോലെയുള്ള വരുമാന വർധനവ് ഉണ്ടാക്കാൻ കോവിഡ് പശ്ചാത്തലം മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് 4-5 വർഷമായി ഒരു വർധനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ സന്ദർഭത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 50% ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായും ഏതാണ്ട് അത്ര തന്നെയും UDF ഉൾപ്പെടെയുള്ള കക്ഷികളുടെയും ഭരണത്തിലാണ് ഉള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതിൻ്റെ ഭാഗമായിട്ടൊരു ചില്ലിക്കാശും ലഭിക്കില്ല. എല്ലാ പൈസയും യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ എല്ലാ അർത്ഥത്തിനുള്ള വികസന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ടാണ് അവരുടെ കയ്യിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ് എന്തോ വലിയ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ മുതൽ കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നെല്ലാമുള്ള പ്രചാരവേല അടിസ്ഥാനപരമായിട്ട് തെറ്റാണ് എന്നുള്ളതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലുകൾ നടത്തണമെന്ന് മുമ്പേ തന്നെ തീരുമാനിച്ചതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നികുതി സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം, മുമ്പ് BPL കുടുംബങ്ങൾ 333 ചതുരശ്ര അടി വിസ്തൃതിയുള്ള വീടുകൾക്ക് നികുതി ഒഴിവായിരുന്നു. 333 ചതുരശ്ര അടി, അതും BPL കുടുംബവും. ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 670 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഭവനങ്ങൾക്ക് നികുതി വേണ്ട.
എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും നേരത്തെ 333 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീടുകൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അത് ബാധകമാവുള്ളൂ, അതുപോലുള്ള വീടുകൾക്ക് മാത്രമേ ബാധകമാവുള്ളൂ. ഇപ്പോൾ 370 എന്ന് പറയുമ്പോൾ, ചതുരശ്ര അടി എന്ന് പറയുമ്പോൾ, സാമാന്യം വലിപ്പമുള്ള വീടുകൾക്കെല്ലാം യഥാർത്ഥത്തിൽ നികുതി ഒഴിവാണ്. ബാക്കിയുള്ള വളരെ വലിയ സമ്പന്നന്മാരായിട്ട് ഉള്ള ആളുകൾ എടുക്കുന്ന വീടുകൾക്കാണ് വലിയ രീതിയിലുള്ള നികുതി വരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒറ്റ ടൈം മാത്രം കൊടുക്കേണ്ട കാര്യമാണ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാവി പ്രവർത്തനത്തിന് ഉതകുന്ന ഒന്നാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ആളുകൾ തീർച്ചയായിട്ടും അത് അംഗീകരിക്കും. പാവപ്പെട്ടവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്നുള്ളത് വർഗപരമായ ഒരു കാഴ്ചപ്പാട് അതിൻ്റെ അകത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്നുകൂടി കാണാൻ സാധിക്കുന്നതാണ്.